ऐसा कोई नहीं है, असल में ही सौतेली दुनिया को कहीं कहीं तेरे जैसा कोई नहीं। मैं गया जहां बस तेरी याद जो मेरे साथ मुझको तड़पाती रुलाती। सबसे प्यारी तेरी सूरत प्यार है बस तेरा प्यार ही। बात तुझे सलाम, बात तुझे सलाम, बात तुझे सलाम।
오전이야 샵은 꽃길이 끼셈 조리조리 넘게 멍찬 아이가 오만성 소리오래 오전이야 소리오래 오전이야 샵은 꽃길이 끼셈 조리조리 Oh.
hey, check, check, hey, 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 hey. Hammer, 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 h
ഓ
ஆ
Thank you.
Thank you, thank you, thank you. Thanks, Praveena. സുഖമില്ല. അപ്പോ ജാഡ മാത്രമേ ഉള്ളൂ, ശബ്ദമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്ന് പ്രവീണെ കൊണ്ടാണ് പകുതി പണി എടുപ്പിച്ചത്. എനിവേസ്, ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ സോങ്. ആൻഡ് അടുത്ത ഗാനം പാടുന്നത് ആരാ? പ്രേംരാജിനെ കാണാനില്ലാത്തത് കൊണ്ട് അടുത്ത ഗാനം പാടുന്നത് പ്രേംരാജ് തന്നെ. പായും മലവാഴത്തോക്കും
പുല്ലാനി കാടും കാണാ വെള്ളാമ്പൽ പൂവും പെണ്ണേ കൊണ്ടോരാ കൊണ്ടോരാ കൈതൂര മായ കൊണ്ടോരാ Okay.
रहा है सुनो ना सुना
हाथों से कहते हैं लो हम तो सवेरे हैं वो सच हो गए जो सुनो ना तो you for me
अगोति निवानी मंदिर पादे नी कड़क कड़े ना उल पद
ഈ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ പാട്ട് പാടാൻ നല്ല മൂടായിരുന്നു, അതുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്. പെട്ടെന്ന് തോന്നി ആ വസീകര പാടാണ്, കുറെ കാലമായി പാടിച്ചു, അതുകൊണ്ട് ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ട് എനിവേസ് ഈ അടുത്ത ഗാനവും ഇതുപോലെ തന്നെയാണ്. എനിക്ക് ഹരിജയരാജിന്റെ ചില മെലഡീസൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരിക്കലും നമുക്കത് എത്ര കേട്ടാലും മതിയാവില്ല. അങ്ങനത്തെ കുറെ മെലഡീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ, ജീനിയസ് മനുഷ്യൻ. ആൻഡ് ഈ അടുത്ത ഗാനവും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കോമ്പോസിഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. കാക്ക കാക്ക എന്ന ഫിലിമിന്ന് ഒരു ഗാനം, ഒൻട്രാ രണ്ട് ആസകൾ, ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗാനമാണ്. ആൻഡ് അതിൻ്റെ പിക്ചറൈസേഷനും അതുപോലെ തന്നെയാണ്, ആ ഒരു ഡ്രീമി സീക്വൻസ്. ആൻഡ് ജ്യോതിക സോ പ്രിറ്റി, ആൻഡ് ഐ ലവ് ദാറ്റ് മൂവി, ഐ ലവ് ദാറ്റ് സോങ്. ഒഫ് കോഴ്സ് അത് ഹിന്ദിയിൽ അതുപോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഉണ്ടായിരുന്നു, ബട്ട് ദ ഒറിജിനൽ ഈസ് ഓൾവേസ് വെരി സ്പെഷ്യൽ. കാക്ക കാക്ക ഒൻട്രാ രണ്ട് ആസകൾ. உனது கண்களை எனது கனவினை காணப்பாகிறேன்.
ಕಡೆಯನ್ ಸಾಯಲೇ ತೋಣುರೆ ನದಿಗಳಿಲೇ ನೀರಾಡು ಸೂರ್ಯನೈ ನಾ ಕಂಡೆ കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിമാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും മില്ലും വെച്ചേനേ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് രണ്ടാളും കുടുംബം കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടി കൊട്ടി കാത്തിരിക്കും നേരം വന്ന് ജില്ലം ജില്ലാറ ഒരു കൊട്ട സ്വപ്നം തന്നോരോ മൽമുത്താണേ ഞാൻ പണ്ടേ കച്ചേ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ പടിയോരം വെള്ളിപ്പല്ല കെത്തി നിന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട് ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിലെ ചിങ്കാരപ്പെട്ടും ചുറ്റിച്ചേലി പട്ടം പൊട്ടും കൊട്ടു പിന്നെ കെട്ടിക്കൊണ്ടേ പോകും കൊല്ലം ജില്ലാര പോലെ വേഗം നേരം പോയില്ല നിന്നെ ഞാൻ കാണുന്ന നേരം കൊണ്ട് എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ചില്ലം ചില്ല മാറുത്തേ മൈ
बता दे साला मुझको बता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे हवा हवा ये हवा खुशबू लुटा दे कहाँ खुली है खुली जुल्फ बता दे अब उसका पता दे जरा मुझको बता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे
അതിൽ പോലും തേം തേടും പോകാതേ ും പോരാമോ അറിയാം വേനകളിന്ന് ആവണി പാടത്ത് കേട്ട പൊഴിഞ്ഞ് കാത്തിനാടുന്ന ആവപ്പൂവിന്റെ തേങ്ങുതന്നെ വരാ ചെല്ല പൂച്ചെണ്ടെന്ന് കൂടെ കൊണ്ടേ വരാവിൽ പോലേ തേടും പൂങ്കാത്തേ
ഞാനൊരു ഇന്ന് ഫുൾ ഓർക്കസ്ട്രയിലെ ഒന്നാമത്തെ കാര്യം പിന്നെ എൻ്റെ തൊണ്ട ഭയങ്കര മോശമായിരിക്കാന്ന് നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിവേയ്സ്, ബട്ട് ഒരുവിധം സാധിക്കുന്ന പോലെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഒരു പഴയ ഗാനം പാടി. ഇനി ഈ പാട്ട് കുളമായതിൻ്റെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നല്ലൊരു പാട്ട് പാടുകയാണ്. മെലഡി വയ്യ, ശബ്ദമൊന്നുമില്ല, അതാ. ഡിലേ ഡിലേ ഡിലേ
ഇത് ഈ പാട്ട് ഇതൊരു കവിതയാണ്. ഇത് എഴുതിയത് വിജയലക്ഷ്മി, നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറുടെ വൈഫ് വിജയലക്ഷ്മി. ഷീസ് ഹെർ സെൽഫ് ഒരു സെലിബ്രേറ്റഡ് പോയറ്റ് ആണ്. ആൻഡ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് രമേശ് നാരായൺ സാറാണ്. ഈ ഗാനം ഞാനൊരു സീരിയലിന് ഒരു ടൈറ്റിൽ സോങ് ആയിട്ടാണ് പാടിയിരുന്നത്. ഇത് ആ സമയത്ത് സീരിയൽസൊക്കെ ടൈറ്റിൽ സോങ്സ് എപ്പോഴും കാണിക്കുമായിരുന്നു. ആൻഡ് ശ്രീവിദ്യ അമ്മയുടെ അമ്മയാണ് സീനിൽ അത് അഭിനയിച്ചത്. ആൻഡ് ഈ ഗാനത്തിന് എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്കിത് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോഴും ആണ്, ബിക്കോസ് ശ്രീവിദ്യ അമ്മയാണ് എനിക്കത് തന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അമ്മ മരിച്ചുപോയി. സോ എനിക്ക് ഈ പാട്ട് ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സ് നിങ്ങളും അത് ആസ്വദിച്ചിട്ടുണ്ടാവും. എൻ്റെ ശബ്ദം ഇങ്ങനെ ആയതിന് ഞാൻ സോറി പറയുന്നു. നെക്സ്റ്റ് ടൈം ഇറ്റ് വിൽ ബി ബെറ്റർ. സോ അടുത്തതൊരു അടിപൊളി ഗാനമാണ്. യാ, ഈ അടുത്തൊരു ഗാനത്തോടുകൂടി ഞങ്ങളുടെ ഈ ഗാനമെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് എൻ്റെ ഒപ്പം ഈ സ്റ്റേജ് ഷെയർ ചെയ്ത ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഗിറ്റാർ രഞ്ജിത്ത്, ഗിറ്റാർ ആഗ്നൽ, കീസ് അനൂപ്, ജഗൻ ഓൺ റിഥംസ് ആൻഡ് ഡ്രംസ്, സിബിൻ ഓൺ ഡ്രംസ്. സിബിൻ, യു ഡിഡ് എ ഫാബുലസ് ജോബ് ടുഡേ. ആൻഡ് തബലയ്ക്കും എല്ലാത്തിനും കോമ്പൻസേറ്റ് ചെയ്ത് സിബിൻ വായിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് ജഗൻ ഓൾസോ. ആൻഡ് സൗണ്ട്സ് മനോജ്, ഓപ്പറേറ്റ് ചെയ്യുന്നത് മനോജ്. സൗണ്ട് സിസ്റ്റം മനോജ് സൗണ്ട്സ്. മനോജ് സൗണ്ട്സ് വേ എന്തുവാ ജി എൽ സൗണ്ട്സ് ആലപ്പി. മനോജ് ആണ് ഓപ്പറേറ്റർ. ആൻഡ് മനോജ്, താങ്ക് യു സോ വെരി മച്ച്. നല്ല സുഖം ഉണ്ടായിരുന്നു പാടാൻ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ സൗണ്ട് ചെക്ക് പോലും ചെയ്തില്ല. അഹങ്കാരത്തിന് എന്തായാലും ഒരു അങ്ങേയറ്റാണ്. ഞങ്ങൾ ഇവിടെ നേരെ വന്ന് നിന്നു, മനോജ് ഓപ്പറേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മനോജ് അടിപൊളിയായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് മനോജ്. ആൻഡ് എവറി വൺ. ആൻഡ് ഈ ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ വെന്യൂ, ശരിക്കും ഇവിടെ ഒരു ആൾ സമുദ്രം ഉണ്ടാവണമായിരുന്നു. അപ്പം നല്ല അടിപൊളിയായതിനെ. ബട്ട് ഇത്രയും നേരം ഞങ്ങളെ ക്ഷമയോട് ഇവിടെ ആസ്വദിച്ച് ഞങ്ങളുടെ പാട്ടിന് താളം പിടിച്ച് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഫോർ എ ബ്യൂട്ടിഫുൾ വെന്യൂ, ലവ്ലി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് പാടാൻ വരട്ടെ. അതിന് മുമ്പേ ഒരു കാര്യം പറയണ്ട്, ഇന്ന് മനോജും ഞാനും, ഞാൻ മാത്രമല്ല രോഗി, എനിക്കൊരു കൂട്ടിനൊരു വേറൊരു രോഗി കൂടി ഉണ്ട്, മനോജ്. മനോജ് ഇന്ന് രാവിലെ ആശുപത്രിക്കൊക്കെ പോയ ആ ലെവലിലുള്ള രോഗിയാണ്. അപ്പൊ ഞാൻ അത്രയ്ക്ക് എത്തിയിട്ടില്ല. അപ്പോ ഹൈ ഫീവർ, ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടു പോകുന്നു, ഡ്രിപ്സ് ഇടുന്നു, ആ ലെവലിലൊക്കെ ആ രീതിയിലുള്ള ലോകം. എന്നാലും മനോജ് അടിപൊളിയായിട്ട് പാടിയിരുന്നു. താങ്ക് യു സോ മച്ച് മനോജ്. ആൻഡ് ബാക്കിയുള്ള സിംഗേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. മനോജ് ആൻഡ് ദെൻ ജസ്റ്റ് ഗേം ഇൻ ദ നെയിംസ് പ്രവീണ. പ്രവീണ, താങ്ക് യു സോ മച്ച്. പ്രവീണ അടിപൊളിയായിട്ട് പാടി. ഷീസ് സച്ച് എ ഫാബുലസ് സിംഗർ. ബ്യൂട്ടിഫുൾ ഫീൽ. ഞാനും പ്രവീണയും ഇത് ആദ്യമായിട്ടാണ് ഈ സ്റ്റേജ് പങ്കിടുന്നത്. ആൻഡ് ഷീ വാസ് അമേസിംഗ്. ഷീ വാസ് സൂപ്പർ 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 സ്റ്റാർ. ആൻഡ് ഓഫ് കോഴ്സ് പ്രേംരാജ്. പ്രേംരാജ് ഹവ ഹവ എന്നൊരു പുതിയ അർത്ഥം കണ്ടെത്തി. അപ്പോൾ ഇന്ന് അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ ചർച്ച ചെയ്യുന്നത് അതായിരിക്കും. അതായത് ഹവ ഹവ, യാരും ഇല്ലാതെ, അല്ലാണ്ട് യാരും ഇല്ലാതെ അല്ല. ഈ ഹിന്ദി ചെറിയ ക്ലാസ്സിലൊക്കെ ഹിന്ദി മര്യാദയ്ക്ക് പഠിക്കണം. അല്ല, പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണോ അതോ അത് നല്ലതാണോ ഒരു കണക്കിന്? ബിക്കോസ് ഈ ഫിലോസഫി ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നു. യാരും ഇല്ലാതെ, ദിൽദാരും ഇല്ലാതെ, അത് അടിപൊളിയായി. എനിവേ പ്രേംരാജ്. ആൻഡ് പ്രേംരാജ് അല്ല ഇപ്പോഴത്തെ സ്റ്റാർ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രേംരാജ് അടിപൊളി സിംഗർ ആണെങ്കിൽ പോലും, പക്ഷെ പ്രേംരാജിൻ്റെ മോനുണ്ട്. പ്രേംരാജിൻ്റെ മോനാണിപ്പം നമ്മളുടെ കേരളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് വളർന്നുകൊണ്ട് വരുന്ന സൂര്യനാരായണൻ. ആൻഡ് വി ആർ ഓൾ സോ പ്രൗഡ് ഓഫ് ഹിം. ആ പ്രോഗ്രാമിൻ്റെ പേരെന്തോ, ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സൂര്യനാരായണൻ. സൂര്യനാരായണൻ്റെ അച്ഛനാണ് പ്രേംരാജ്. പ്രേംരാജ് അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങിയിട്ടില്ല, സൂര്യനാരായണൻ്റെ അത്ര വരില്ല. എന്നാലും പ്രേംരാജ് അടിപൊളിയായിട്ട് പാടിയിരുന്നു. പിന്നെ ഈ ഫിലോസഫി ഞങ്ങൾക്ക് പഠിപ്പിച്ചതിന് അതിന് എനിക്ക് നന്ദി പറയാതെ പറ്റില്ല. ബിക്കോസ് എന്താ വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ലായിരുന്നു. ഈ യാരും ഇല്ലാതെ,
ദിൽദാറും ഇല്ലാതെ എന്നുള്ള ആ ഫിലോസഫി. ദെൻ സാംസൺ, സാംസൺ സാംസൺ ആണ് ഞങ്ങളുടെ എന്താ പറയാ റോക്ക് സ്റ്റാർ. സോ സാംസൺ താങ്ക് യു സോ മച്ച്. ആൻഡ് ദെൻ ഇനി ഞങ്ങൾ ഈ ഒരു ലാസ്റ്റ് പെർഫോമൻസോടുകൂടി ഞങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ പെർഫോമൻസ്. താങ്ക് യു സോ വെരി മച്ച് ഫോർ ഹാവിങ് അസ് ഹിയർ. താങ്ക് യു സോ മച്ച്. ഓ ഈ മൈക്ക് എന്ത് അടിപൊളിയാണോ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു മൈക്ക് കൈ കിട്ടി രക്ഷയില്ല. എനിവേസ് Thank you.
Thank you. Good night.